എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കറിവേപ്പില നന്നായി തഴച്ചുളരാനും അതുപോലെ തന്നെ ഇലകളുണ്ടാകുന്ന പ്രാണികളും പുഴുക്കളും ഉറുമ്പുകളൊക്കെ ഇവയൊക്കെ എങ്ങനെയാണ് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഐറ്റംസ് വെച്ചിട്ട് തന്നെ കളയാമെന്നുള്ളതുമാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. കറികളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഈ കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിടിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും വേപ്പിൻ്റെ വേരിൽ നിന്ന് മുളച്ചുണ്ടായ തൈകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് പറിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ വേര് പൊട്ടിപ്പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് വേര് പൊട്ടാതെ കിട്ടുക. ഇത് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാറില്ല. ഞാൻ പല പ്രാവശ്യവും ഞാൻ ഇതുപോലെ വേപ്പിൻ തൈ എനിക്ക് ഞാൻ കുഴിച്ചിടാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒന്നും സക്സസ് ആയിട്ടില്ല. ഇപ്പോൾ ഇതാണ് എനിക്ക് സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ വിത്തിൽ നിന്ന് തൈ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാൻ നല്ലതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നാലും നമുക്ക് വേരിൽ നിന്നും മുളപ്പിച്ച് കിട്ടാറുണ്ട്, അത് അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. വേപ്പിൻ തൈ പെട്ടെന്ന് പിടിക്കാത്തവർ ഇതുപോലെ വിത്ത് മുളപ്പിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നടാൻ ഉപയോഗിച്ച ചെറിയൊരു തൈ ആയിരുന്നേ. ആ തൈ കുഴിച്ചിടുമ്പോൾ അതിൻ്റെ കൂടെ മണ്ണും കൂടെ ചേർത്താണ് കുഴിച്ചിട്ടത്. അപ്പോൾ കുഴിച്ചിടുമ്പോൾ ഞാൻ ഉപയോഗിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ണും അതിനോടൊപ്പം തന്നെ ചുമന്ന മണ്ണാട്ടോ, ചുമന്ന മണ്ണും കുറച്ച് കൊക്കോപ്പീറ്റ് അതായത് ചകിരിച്ചോറ്, പിന്നെ ഇട്ടത് ചാണകപ്പൊടി. ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വേപ്പിൻ തൈ കുഴിച്ചിട്ടത്. എന്നിട്ട് കുഴിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ഈ ചാണകപ്പൊടി വിതറി കൊടുക്കാം. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയത് നമ്മളെ വീട്ടിൽ അരി കഴുകിയ വെള്ളം. അരി ഏത് അരി കഴുകിയ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ പരിപ്പ്, പയർ, കടല ഇതൊക്കെ ഉതിർത്തി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കുന്ന നല്ലൊരു വളമായിട്ട് തന്നെ ഉപയോഗിക്കാം. ആ ചെറിയ തൈയായിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വലുതായി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ മീൻ്റെ വളം, മറ്റുള്ള വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും നമുക്ക് അഡീഷണലായിട്ട് വളം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞു ചെടിയാകുമ്പോൾ തന്നെ വലിയ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത്. കുറച്ച് വലുതായിട്ട്, അതായത് ഒന്ന് പിടിച്ച് കിട്ടി നല്ല കുറച്ച് ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി കരുത്തൊക്കെ ഉണ്ടാവുള്ള രീതിയിൽ ഇല നന്നായി പുഷ്ടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് വളങ്ങൾ. അതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ വീട്ടിൽ തന്നെ മീൻ കഴുകിയ വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാള പോലത്തെ മീനുകൾ ഉണ്ടാവുമല്ലോ, ആ മീനിൻ്റെയൊക്കെ ചെറിയ മീനുകൾ, അതിൻ്റെയൊക്കെ വേസ്റ്റ് നമ്മൾ മീൻ വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കടലിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുഴിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചോട്ടിൽ തന്നെ കുഴിച്ചിടത്തിൽ മാറിയിട്ട് കുഴിച്ചിട്ട് കൊടുക്കാം. നല്ല ഒരു ചെടിക്ക് വളർച്ച കിട്ടാനായിട്ട് സഹായകമായ ഒരു രീതിയാട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഈ ഉറുമ്പുകളൊക്കെ നമുക്ക് വരും. ഈ ഉറുമ്പുകളൊക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ പ്രാണികൾ, കീടങ്ങളൊക്കെ ഈ ഇലയെ ആക്രമിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ചാരം നമുക്ക് വെതിരി കൊടുക്കാം. ചെടി ചോട്ടിൽ നിന്ന് കുറച്ച് അകത്തിയിട്ട് ചാരം ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നത്, മഞ്ഞൾപ്പൊടി ഇലയിലും അതുപോലെ തന്നെ ചോട്ടിലും വെതിരി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ വേപ്പിൻ്റെ ചോട്ടിൽ കരിയില പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക നല്ലതാണ്. അതായത് ഈർപ്പം നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് കുറേ നേരം വെള്ളം നനച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഈർപ്പം കിട്ടും. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും വളരെയധികം ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയ ഗുണം ചെയ്യും ചെടികൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വേറൊരു മെത്തേഡാണ്, നമ്മളെ വീട്ടിലുണ്ടാകുന്ന മുട്ടത്തോട് പൊടിച്ചിട്ട് ചെടി ചോട്ടിൽ നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. മുട്ടത്തോടിൽ നന്നായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടിക്ക് നല്ല തണ്ടുകൾ നല്ല ബലം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നത്, പുളിച്ച തൈര് 2 ടീസ്പൂൺ എടുത്തിട്ട് അതിനകത്ത് 2 ലിറ്റർ വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കറിവേപ്പിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ചെടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല കരുത്തായിട്ട് വളരാനും ഉള്ള മറ്റൊരു ഒരു റെമഡിയാണ് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ ചെറുനാരങ്ങ. അത് മുറിച്ചിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് 1 മുറി ചെറുനാരങ്ങ കഞ്ഞിവെള്ളത്തിലേക്ക് പിഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെടിയിലും അതുപോലെ ചെടി ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ചെറുനാരങ്ങന് ആവശ്യമില്ല. നമ്മൾ വെള്ളം കലക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ നീരെടുത്ത് ചെറുനാരങ്ങ തൊണ്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഞെരടിയിട്ട് ആ വെള്ളവും ഇതുപോലെ തന്നെ ചെടി ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടിക്ക് നല്ല വളർച്ചയും അതുപോലെ തന്നെ ഉറുമ്പുകൾ അതുപോലെ തന്നെ പ്രാണി ഇതൊന്നും ഉണ്ടാവില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ വേപ്പ് വളരുന്നതാണ്. പിന്നെ വേറെ പ്രധാനമായിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു 5-6 മാസം കഴിയാതെ ഒരിക്കലും ചെടിയിൽ നിന്ന് നമ്മൾ ഇല പറിച്ചു
പറിച്ചെടുക്കരുത്, ഇലയായിട്ട് പറിച്ചെടുക്കരുത്. 8 മാസം കഴിയുന്ന സമയത്ത് കൊമ്പായിട്ട് മുറിച്ചെടുക്കണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേപ്പിൻ തൈ ആവുള്ളൂ. അല്ലാതെ നമ്മൾ 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഇല പറിച്ചെടുത്തു കഴിഞ്ഞാൽ നന്നായി വളരില്ല ചെടി. അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ വളരും. ശിഖരങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ അത് കുറച്ചിതായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂമ്പ് കിള്ളി കളയുകയാണെങ്കിലും നന്നായിട്ടുണ്ടാവും. നല്ല സ്പ്രെഡായിട്ട് തിക്കായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല കരുത്തോടു കൂടി തന്നെ കിട്ടുകയും ചെയ്യും. തണ്ടിനും ഇലയ്ക്കൊക്കെ നല്ല പച്ചപ്പും അതുപോലെ അണുക്ക് ഒന്നും ബാധിക്കാതെ തന്നെ നല്ല ചെടിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീണ്ടും ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻസ് പറയാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. റഹീമാസ് വേൾഡ്.